നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 പ്രചരണ പരിപാടികൾ പുരോഗമിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കല്യാശ്ശേരി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാറിന്റെയും കല്യാശ്ശേരി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ കൈതപ്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലോട്ടറി തൊഴിലാളി എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്ലോക്ക് കെ സി ഇ യു പയ്യന്നൂർ മണ്ഡലം കൺവെൻഷനുകൾ നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. തെരഞ്ഞെടുപ്പ് ഒബ്സർവർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ നിരഞ്ജൻ കുമാർ പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കോവിഡ് വാക്സിൻ എടുത്തവർ 2 മാസത്തേക്ക് രക്തദാനം ചെയ്യരുത്. നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റേതാണ് നിർദ്ദേശം. പ്രതിരോധശേഷിയെ ഇത് ബാധിച്ചേക്കുമെന്ന് കണ്ടാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തണ്ണീർമത്തൻ കൃഷിയിൽ വിജയഗാഥ തീർത്ത് മാട്ടൂലിലെ വി വിജയൻ. മാട്ടൂലിന്റെ കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കുകയാണ് വിജയനും കുടുംബവും. കാണാം ജനവിധി 2021. കല്യാശ്ശേരി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാം. കല്യാശ്ശേരി നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ നമുക്കൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് പര്യടനം ഒക്കെ ഇവിടെ വരെ എത്തി? പര്യടനം തുടങ്ങി 2 ദിവസമായി. ഈ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലൂടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല പ്രതികരണമാണ് ഇത്തവണ ജനങ്ങളുടെ മുൻ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ നാടിൻ്റെ ഒരു മാറ്റം ജനങ്ങൾ കൊതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരിട്ട് അറിയാൻ സാധിക്കുന്നു. ഏറ്റവും അവസാനം ഇപ്പോൾ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് അത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും വോട്ട് ചോദിക്കുന്നുണ്ടാവുക. അതിനൊരു ബദൽ അല്ലെങ്കിൽ എന്തായിരിക്കും നാട്ടുകാരോട് പറയാനുണ്ടാവുക? കേരളത്തിലെ ക്ഷേമ പെൻഷനുകളിൽ ആദ്യമായി ജനങ്ങൾക്ക് കൊടുത്താരാ? യു ഡി എഫ് പഴയ യു ഡി എഫ് ഗവൺമെൻറ്റുകളായിരുന്നു, കോൺഗ്രസ് ഗവൺമെൻറ്റുകളായിരുന്നു. അത് തൊഴിലില്ലായ്മ വേതനമായാലും മറ്റ് പെൻഷൻ സ്കീമായാലും ഒക്കെ ഞങ്ങളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല, കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ 3 പെൻഷൻ വരെ വാങ്ങാനുള്ള സാഹചര്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. അന്ന് 600 രൂപ വെച്ച് 3 പെൻഷൻ കൊടുത്തു, 1800 രൂപ വരെ പെൻഷൻ കൊടുത്തു. ഇന്ന് എൽ ഡി എഫ് ഗവൺമെൻറ് അത് 1 പെൻഷനായി കട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ പറയുന്ന 1500 കൊടുക്കുന്നതാണ്. എങ്കിലും യു ഡി എഫ് ഗവൺമെൻറ് കൊടുത്ത പെൻഷനിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഒരു വിഭാഗത്തിനെങ്കിലും അതിനെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്, അത്രയും തകർന്നു പോയാൽ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇനി എന്തൊക്കെ സഹായമായിരിക്കും, ഒരു മാറ്റം വന്നാൽ നടത്താൻ പറ്റുമോ? ഈ കിറ്റ് കൊടുക്കുന്നത് ഒരുപക്ഷെ ഇപ്പോ ഇവിടെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു ഔദാര്യമായിട്ടാണ് സി പി എം പറഞ്ഞു നടക്കുന്നത്. അത് ഗവൺമെന്റ് സ്റ്റേറ്റ് ചെയ്യേണ്ട ഒരു കടമയാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല. അപ്പോൾ നമുക്ക് രാഷ്ട്രീയം ഉണ്ടാകും, കക്ഷി രാഷ്ട്രീയം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആര് ഭരണത്തിലേറുന്നു, ആ ഭരണത്തിലേറുന്നവർ ജനങ്ങളെ മൊത്തം അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമവും കാത്തുസൂക്ഷിക്കേണ്ട കടമ സ്റ്റേറ്റിനാണ്. സാധാരണക്കാരൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത വികസനം, അവരുടെ ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഇത്തരം തൊഴിൽ മേഖലകളാണ്. കൈത്തറി മേഖല, അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖല, അതുപോലെ തന്നെ കാർഷിക മേഖല, ഇത്തരം മേഖലകളിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടുത്തെ മുൻ എം എൽ എ പറയുന്നത് 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. എവിടെയാണതുണ്ടായത്? ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്, നമുക്ക് എവിടെയാണ് നിക്ഷേപിച്ചതെന്നറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ കിഫ്ബിയിൽ 3 കോടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുകയും കിഫ്ബി എന്ന പദ്ധതിയിൽ തന്നെ എത്ര എന്താണ് തട്ടിപ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ നമ്മുടെ മണ്ഡലത്തിലെ ഒരുപക്ഷെ ജനങ്ങളെ പറ്റിക്കാൻ കുറേ കോടികളുടെ കണക്ക് പറയുന്ന ഇടതുപക്ഷവും കഴിഞ്ഞ എം എൽ എയും ജനങ്ങൾ തിരിച്ചറിയും. ഇത്തവണ അതിനെതിരെ മാറ്റം ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാറിന് പറ്റട്ടെ, വലിയൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. കല്യാശ്ശേരി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ കൈതപ്രത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. പ്രചരണ വിശേഷങ്ങൾ നെറ്റ്വർക്ക് ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം. കല്യാശ്ശേരി നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ കൈതപ്രം നമുക്കൊപ്പമുണ്ട്. പ്രചാരണ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് പ്രചാരണം ഒക്കെ? വളരെ നല്ലൊരു രീതിയിലാണ് കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ ഒരുപാട് പ്രവർത്തകരുണ്ട്, ജീവിതം പോലും സംഘടനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച പ്രവർത്തകരുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി ഇവിടെ വലിയൊരു മാറ്റം ഉണ്ടാക്കണം. കാരണം ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്.
ഇപ്പോൾ തന്നെ പ്രധാന പ്രശ്നമാണ് കല്യാണശ്ശേരിയുടെ പ്രധാന പ്രശ്നമാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നം. അതൊക്കെ ജലജീവൻ മിഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജലജീവൻ മിഷനിലൂടെ ഒരുവകയൊക്കെ തീർത്ത് കഴിഞ്ഞു. എന്നിരുന്നാലും കുറേ സ്ഥലങ്ങളിൽ എത്തിപ്പെടാനുണ്ട്. അങ്ങനെ ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ പോലും ഇവിടെ എത്തിക്കാൻ നിലവിലുള്ള MLAക്കും നിലവിലുള്ള സർക്കാരിനും കേരള സർക്കാരിനും ഇവിടെ സാധിക്കുന്നില്ല. അതിനെയൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ MLA ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കുമെന്നത് പൂർണ്ണ വിശ്വാസമാണ്. അതെ, ഇപ്പോൾ വീട് കയറിയുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന സമയത്ത് അവരുടെ ഇപ്പം പറയുമ്പോൾ BJP എന്ന് പറയുന്ന സമയത്ത് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജാതിക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന് ആ ഒരു രീതിയിൽ അവർ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. കാരണം BJP എന്ന് പറയുന്നത് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ സർക്കാർ ആയതുകൊണ്ട് തന്നെ. ഇപ്പോൾ പ്രത്യേക ജാതി മതം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരിക്കലും സാധ്യമല്ല. കാരണം നമ്മുടെ ആദരണീയനായ നരേന്ദ്രമോദിജി പോലും ഒരു OBC കാറ്റഗറിയിൽ വരുന്നൊരു വ്യക്തിയാണ്, രാഷ്ട്രപതി. അങ്ങനെയൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ജാതീയതമായ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ നിലവിൽ കേരള സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ, അഴിമതികൾ, കെടുകാര്യസ്ഥത, വിശ്വാസ സംരക്ഷണം, അവർ വിശ്വാസകരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെയാണ് കാണുന്നത്. ശക്തരായ രണ്ട് എതിരാളികൾ തന്നെയാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും മൂന്ന് പേരും ഒരേപോലെ തന്നെയുള്ളവരാണ്, പുതിയ ആൾക്കാരാണ് മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ ശക്തരാണെങ്കിലും നമുക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ രാഷ്ട്രീയത്തിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ യുവതയുടെ കയ്യിൽ ഭദ്രമാണ്. തീർച്ചയായിട്ടും യുവതിയുടെ കയ്യിലാണ് ഭദ്രം. അതെ, നാളെയുടെ ഭാവി. അപ്പോൾ എല്ലാ തരത്തിലുള്ള വിജയവും ആശംസിക്കുകയാണ്. പുതിയ കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മുടെ ജയത്രയാത്ര തുടങ്ങുന്നത്. ആയിക്കോട്ടെ, വലിയൊരു വിജയം ഉണ്ടാവട്ടെ. ഒരുപാട് നന്ദി. ശരി. ലോട്ടറി തൊഴിലാളികളുടെ കൺവെൻഷൻ പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ മുഴുവൻ ലോട്ടറി തൊഴിലാളികളും മുന്നിട്ടിറങ്ങണമെന്ന് കൺവെൻഷനിൽ അഭ്യർത്ഥിച്ചു. കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. KK കൃഷ്ണൻ, OP മോഹനൻ, PV ശ്രീജ, രാജേഷ് TV തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി എം പ്രദീപ് കുമാർ യരമം മേഖലയിൽ പര്യടനം നടത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഊനത്തിൽ ഗോവിന്ദനെ സന്ദർശിച്ചു. കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ കർഷകരുടെ വേദന മനസ്സിലാക്കാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലും ഇപ്പോൾ ഉണ്ടാകുന്നില്ലെന്ന് എം പ്രദീപ് കുമാർ പറഞ്ഞു. കാർഷിക വിളകളുടെ വിലയിടിവ് ഇവിടുത്തെ സാധാരണക്കാരായ കർഷകരുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട്. കൂടാതെ കാർഷിക ആവശ്യത്തിനായി എരമം മേഖലയിൽ തടയണകൾ നിർമ്മിക്കുവാനോ മറ്റോ ആരും തയ്യാറായിട്ടില്ലെന്നും ജലദൌർലഭ്യം ഈ മേഖല അനുഭവിക്കുന്നത് നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് എരമം നടുവിലെ കുനിയെന്ന് പറയുന്ന പ്രദേശത്താണ്. കാർഷിക മേഖലയാണ് ഈ പ്രദേശം. ഇവിടെ ഇപ്പോൾ രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുക. ആവശ്യത്തിനുള്ള ജലസംഭരണികൾ ഇവിടെയില്ല. കൃഷിക്കാവശ്യത്തിനുള്ള ഇതൊക്കെ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന ജനപ്രതിനിധികൾ വളരെ കൃത്യമായി ആലോചിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതികളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാർഷിക വിളകളുടെ വിലയടിവ് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം വളരെ ദുസ്സഹമാക്കിയിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാവണം. ഇതുപോലുള്ള കാർഷിക സമൃദ്ധിയുടെ പ്രതീകമായി പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലുള്ള ഇത്തരത്തിൽപ്പെട്ട ഗ്രാമപ്രദേശങ്ങളിൽ ഈ കർഷകരുടെ പ്രശ്നം മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.
രാമപുരം പുലിരൂപകാളി ക്ഷേത്രം, കടയക്കര മഖാം, അഞ്ജലി നികേതൻ, എരമം മുച്ചിലോട്ടുകാവ്, എരമം ഖാദി കേന്ദ്രം എന്നിവിടങ്ങൾ വോട്ടഭ്യർത്ഥനയുടെ ഭാഗമായി എം പ്രദീപ് കുമാർ സന്ദർശിച്ചു. കോൺഗ്രസ് നേതാക്കളായ എൻ വി മധുസൂദനൻ, കെ പി ശൈലേഷ് കുമാർ, എൻ വി ശ്രീനിവാസൻ, പി പി കുമാരൻ, സദാനന്ദൻ ടി എം, ജയേഷ് പി പി, അക്ഷയ് കരിപ്പാൽ, എ മോഹൻദാസ്, ബാലകൃഷ്ണൻ കെ പി, എൻ വി വിനോദ് കുമാർ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂർ നിയോജക മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ പയ്യന്നൂർ ടൌണിൽ പര്യടനം നടത്തി. വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പയ്യന്നൂർ സെൻട്രൽ ബസാർ മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും നേരിട്ട് കണ്ട് അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ വോട്ട് അഭ്യർത്ഥിച്ചു. ബി ജെ പി നേതാക്കളായ എം നാരായണൻ, എം കെ മുരളി, കെ കെ സുകുമാരൻ, പ്രണവ് വണ്ണാടിൽ, എ കെ സജി, ശ്യാംകുമാർ, ഗംഗാധരൻ കാളീശ്വരം, ശ്രീനാഥ് കെ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. എൻ ഡി എ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കൺവെൻഷൻ കൈതപ്രത്ത് നടന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രശാന്തൻ ചുള്ളേരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രശാന്തൻ ചുള്ളേരി ഭദ്രദീപം കൊളുത്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കടന്നു വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കുറച്ചുകൂടി ഉത്സാഹത്തോടുകൂടി ഇറങ്ങിത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം വളരെ കുറച്ചു സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ച്. ചടങ്ങിൽ വെച്ച് സ്ഥാനാർത്ഥി അരുൺ കൈതപ്രത്തിന് ഷോൾ അണിയിച്ചു. കെ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രഭാകരൻ കടന്നപ്പള്ളി, ശങ്കരൻ കൈതപ്രം, പ്രശോഭ കടന്നപ്പള്ളി, ഉണ്ണികൃഷ്ണ വാര്യർ, പത്മനാഭൻ നമ്പൂതിരി, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് റിനോയ് ഫെലിക്സ്, കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. തിങ്കളാഴ്ച വരെയാണ് സൂക്ഷ്മ പരിശോധന നടക്കുക. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും തിങ്കളാഴ്ചയാണ്. സംസ്ഥാനത്ത് ആകെ എത്ര പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുവെന്ന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു. 2138 പേരാണ് വെള്ളിയാഴ്ച വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഡെപ്യൂട്ടി കളക്ടർ ഹിമ കെ, പയ്യന്നൂർ ബി ഡി ഒ ബിജു മാത്യു, തഹസീൽദാർ കെ ബാലഗോപാലൻ എന്നിവർ നേതൃത്വം നൽകി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ചൂടേറും. ദേശീയ നേതാക്കളെ അടക്കം രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ മണ്ഡലത്തിലെ പൊതുസ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി നിയമവിരുദ്ധമായവ നീക്കം ചെയ്യുകയും ചെയ്തു. പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ രണ്ട് സ്ക്വാഡുകളെയാണ് നിരീക്ഷണത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ, രാമന്തളി പഞ്ചായത്ത്, കരിവള്ളൂർ പെരളം, കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തുകളിലാണ് ഒരു വിഭാഗം ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. കെ എസ് ഇ ബി, പി ഡബ്ല്യു ഡി കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, എൻ എച്ച് അതോറിറ്റി, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭകൾ എന്നിവയുടെ കീഴിൽ വരുന്ന സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാപിച്ച വിവിധ തരത്തിലുള്ള പ്രചരണ സാമഗ്രികളും മറ്റുമാണ് പരിശോധന നടത്തി നീക്കം ചെയ്തത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസറായ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പ്രചാരണ സാമഗ്രികൾ മാറ്റുന്ന പ്രവൃത്തികൾ ജില്ലയിൽ വിവിധയിടങ്ങളിൽ നടന്നു വരുന്നുണ്ട്. കണ്ണൂർ സബ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ പരിയാരം സിവിൽ പോലീസ് ഓഫീസർ മഹേഷ്, സജേഷ്, പീതാംബരൻ, മധുസൂദനൻ, ഗോപകുമാർ എന്നിവരടങ്ങിയ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡാണ് പയ്യന്നൂരിൽ പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
കോവിഡ് വാക്സിൻ എടുത്തവർ രണ്ട് മാസത്തേക്ക് രക്തദാനം ചെയ്യരുത്. നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന്റേതാണ് നിർദ്ദേശം. പ്രതിരോധ ശേഷിയെ ഇത് ബാധിച്ചേക്കുമെന്ന് കണ്ടാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോവിഡ് വാക്സിൻ എടുത്തവർ രണ്ടു മാസത്തേക്ക് രക്തം ദാനം ചെയ്താൽ അത് പ്രതിരോധ ശേഷിയെ ബാധിച്ചേക്കുമെന്ന് കണ്ടാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദ്യ ഡോസ് സ്വീകരിച്ച ദിവസം മുതൽ രണ്ടാം ഡോസ് സ്വീകരിച്ച 28 ദിവസം കഴിയുന്നതുവരെയുള്ള കാലയളവിൽ രക്തദാനം നടത്തരുതെന്നാണ് NBTC പറയുന്നത്. രണ്ടു ഡോസുകൾ എടുക്കുന്നതിനിടയിൽ ചുരുങ്ങിയത് 28 ദിവസത്തെ ഇടവേളയുള്ളതിനാൽ ഫലത്തിൽ ആദ്യ വാക്സിൻ എടുത്തുകഴിഞ്ഞാൽ 57 ദിവസത്തേക്ക് രക്തദാനം നടത്തരുത്. നിലവിൽ രാജ്യത്ത് രണ്ട് വാക്സിനുകളാണ് വിതരണം ചെയ്യുന്നത്, കോവാക്സിനും കോവിഷീൽഡും. രണ്ട് വാക്സിനുകളുടെ കാര്യത്തിലും പുതിയ മാർഗനിർദ്ദേശം ബാധകമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒബ്സർവർ IAS ഉദ്യോഗസ്ഥനായ നിരഞ്ജൻ കുമാർ പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടന്ന പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലാണ് ആദ്യമെത്തിയത്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെത്തിയ തെരഞ്ഞെടുപ്പ് ഒബ്സർവർ IAS ഉദ്യോഗസ്ഥനായ നിരഞ്ജൻ കുമാർ പത്രികയുടെ സൂക്ഷ്മ പരിശോധനാ സംവിധാനം പരിശോധിച്ചു. തുടർന്ന് പയ്യന്നൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലെത്തി സംവിധാനങ്ങൾ പരിശോധിച്ചു. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രവും നിരീക്ഷിച്ചു. തുടർന്ന് കല്യാശ്ശേരി മണ്ഡലത്തിലെ സംവിധാനങ്ങളും പരിശോധിച്ചു. റിട്ടേണിംഗ് ഓഫീസർ കെ ഹിമ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ബിജു മാത്യു, കെ ബാലഗോപാലൻ എന്നിവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാണാം മാട്ടൂലിൽ വി വിജയന്റെ തണ്ണീർമത്തൻ വിജയഗാഥ. തണ്ണീർമത്തനോടൊപ്പം പച്ചക്കറിയും കൃഷി ചെയ്തു വരുന്നു ഇദ്ദേഹം. മാട്ടൂലിന്റെ കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കുകയാണ് വിജയനും കുടുംബവും. ശക്തമായ വേനൽച്ചൂടിലും വിളഞ്ഞു നിൽക്കുന്ന തണ്ണീർമത്തൻ കണ്ണിനു കുളിർമയേകുന്ന കാഴ്ചയാണ്. വിവിധ വർണ്ണങ്ങളിൽ വ്യത്യസ്ത വലുപ്പത്തിലുള്ള തണ്ണീർമത്തൻ വിജയന്റെ പാടത്ത് കാണാം. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് വിജയന്റെ പച്ചക്കറി കൃഷി. മാട്ടൂൽ നോർത്ത് കക്കാടൻചാലിലെ കർഷകനായ വി വിജയൻ ഇത്തവണ 3 ഏക്കർ സ്ഥലത്താണ് കൃഷിയിറക്കിയത്. ചീര, വെള്ളരി, കുമ്പളം, മധുരക്കിഴങ്ങ്, വഴുതിന എന്നീ ഇനങ്ങളും വിജയന്റെ കൃഷിയിടത്തിൽ കാണാം. മാട്ടൂലിൽ മുൻകാലങ്ങളിൽ യഥേഷ്ടം പച്ചക്കറി ഉത്പാദിപ്പിക്കുന്ന പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷക കുടുംബത്തിൽപ്പെട്ട വിജയൻ 4 വർഷമായി ഇവിടെ പച്ചക്കറി കൃഷി നടത്തിവരുന്നു. മാട്ടൂൽ കൃഷിഭവന്റെ പ്രോത്സാഹനവും വിജയന് ലഭിക്കുന്നുണ്ട്. ഞാനിന്ന് കൃഷി വത്തകൃഷി, അതുപോലെ വെള്ളരി കൃഷി, ഇളവൻ കുമ്പളം, വഴുതിനിങ്ങ, പിന്നെ മുള്ളങ്കി, ചീര, മത്തങ്കുമ്പളം, പയർ, വഴുതിനിങ്ങ, വെണ്ട കൃഷി, ഇങ്ങനെ ഒരുപാട് തന്നെ കൃഷി ഞാൻ ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ചൂട് കൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത്രയും കൃഷി ചെയ്യുന്ന സ്ഥിതിക്ക് പിന്നെ കൃഷിഭവന്റെ നല്ലൊരു സഹായം ഉദ്യോഗസ്ഥന്മാർ എനിക്ക് ചെയ്തു തരാറുണ്ട്. അവർ അന്വേഷിച്ച് വെക്കുന്നുണ്ട്. പിന്നെ മക്കള് സഹായിക്കും, വിജയേഷ് സഹായിക്കും, മോള് സഹായിക്കും, ഭാര്യ, എൻ്റെ അമ്മ, എല്ലാവരും കൂടി ഇട്ടുണ്ട്. ഒറ്റയ്ക്ക് കൃഷി എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കൂലിക്ക് പോകാനുണ്ട്. കൂലിപ്പണിക്ക് ആള് അങ്ങനെ ദിവസം 1000 രൂപയാണ് കൂലി കൊടുക്കുന്നത്. ഇങ്ങനെ ചിലവുണ്ട്. അതുപോലെ തന്നെ എണ്ണക്ക്, പെട്രോളിന് ഭയങ്കരം വേറെ മോട്ടറില്ലാതെയും വെള്ളം അടിക്കുന്നത്. വിജയന്റെ സഹായത്തിനായി ഭാര്യ ശ്യാമളയും സഹോദരനും അധ്യാപകനുമായ വി മണികണ്ഠനും മകനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ വിജേഷും ഒപ്പമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്നതോടെ വാഹനങ്ങളെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി ഫ്ളയിംഗ് സ്ക്വാഡുകൾ. വോട്ടർമാരെ സ്വാധീനിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നറിയുവാനാണ് പരിശോധന നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനുവേണ്ടി പണം, മദ്യം മുതലായവ കടത്തുന്നതും അതുപോലെ തന്നെ ആയുധങ്ങൾ കടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയുമാണ് ഫ്ളയിംഗ് സ്ക്വാഡുകളുടെ ലക്ഷ്യം. ദേശീയപാതയിൽ കരിവള്ളൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തായാണ് പരിശോധന നടത്തിയത്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തരത്തിൽ 3 ഫ്ളയിംഗ് സ്ക്വാഡുകളും 3 SST യുമാണുള്ളത്. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഡ്രൈവർ, വീഡിയോഗ്രാഫർ എന്നിവർ അടങ്ങുന്നതാണ് സംഘം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നടക്കാവ് വലിയ കോവൽ മൈതാനത്തിലെ നടപ്പാത സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വാക്കേഴ്സ് ക്ലബ് ധർണ സംഘടിപ്പിച്ചു. പ്രഭാത സവാരിക്കും സായുധ സേനാ തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നവർ പരിശീലനത്തിനുമായാണ് നടപ്പാതയെ ഏറെയും ആശ്രയിക്കുന്നത്.
നടക്കാവ് വലിയകോവൽ മൈതാനത്ത് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടെർഫിനോട് ചേർന്ന് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുമ്പോൾ നിലവിലുള്ള പൊതു നടവഴി സംരക്ഷിക്കണമെന്നാണ് വാക്കേഴ്സ് ക്ലബിന്റെ ആവശ്യം. പ്രഭാത സായാഹ്ന സമയങ്ങളിൽ സുരക്ഷിതമായി സവാരി ചെയ്യാനും സായുധസേന തിരഞ്ഞെടുപ്പുകളിൽ പങ്കെടുക്കുന്നവർ പരിശീലനത്തിനും ഉപയോഗിക്കുന്നതാണ് മൈതാനം. കേരള കായികക്ഷേമ വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജന് മുൻപാകെയും വാക്കേഴ്സ് ക്ലബ് സങ്കട ഹർജി നൽകിയിട്ടുണ്ട്. മൈതാനത്തിന്റെ ബാക്കി ഭാഗത്ത് MRC കൃഷ്ണൻ ഇൻഡോർ സ്റ്റേഡിയവും നീന്തൽക്കുളത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. ഇത്തരത്തിൽ വലിയ വികസനങ്ങളാണ് മൈതാനത്ത് ഇനി വരാനിരിക്കുന്നത്. ഈ വികസനങ്ങൾക്ക് എതിരല്ല തങ്ങളെന്നും വികസനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും വാക്കേഴ്സ് ക്ലബ് മെമ്പേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ടുതന്നെ രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിനോട് ചേർന്ന് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുമ്പോൾ പൊതു നടവഴി സംരക്ഷിക്കണമെന്നു മാത്രമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്ലോക്ക് കൺവെൻഷൻ CITU ഹാളിൽ നടന്നു. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU പയ്യന്നൂർ ബ്രാഞ്ച് കൺവെൻഷൻ CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അംഗങ്ങളായിട്ടുള്ളവരുടെ വീടുകളിലും അടക്കം കേരളത്തിൽ നടത്തിയിട്ടുള്ള ഗവൺമെന്റ് 5 വർഷക്കാലത്തുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ അവരെ കൂടെ 2 വർഷ ജനാധിപത്യം വീട്ടിലേക്ക് അനുകൂലമായി വോട്ട് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാനുമാണ് പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കുന്നത്. അത് ഓരോ സംഘടനകളും അവരവരുടെ പ്രവർത്തനം നടത്തുന്നതിന് പോകണം. CITU എന്ന് പറയുന്നതിലെ വിവിധ മേഖലാ കമ്മിറ്റികൾ ചടങ്ങിൽ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. AP മുരളീധരൻ, T രാമചന്ദ്രൻ, P ലോഹിതാക്ഷൻ, K സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ EMS ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ EMS ദിനാചരണം സംഘടിപ്പിച്ചു. കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. ചട്ടവിസ്വാമികളാണ് തന്റെ വിഖ്യാതമായ പ്രാചീന കേരളം എന്ന പുസ്തകത്തിലൂടെ യുക്തിരഹിതമായ ചരിത്ര വിരുദ്ധമായ ഈ കേരള ഉൽപ്പത്തി കഥയെ പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചതാണ് കേരളം എന്ന അസംബന്ധത്തെ, ആ അസംബന്ധ കഥയെ ഒളിച്ചെടുത്തത്. അതിനുശേഷം ആധുനിക ജ്ഞാനത്തിന്റെ, ആധുനിക അപകൃതന രീതിശാസ്ത്രത്തിന്റെ വഴികളിലൂടെ സകാ EMS ആണ് ഈ കേരളത്തിന്റെ ചരിത്രവും സംസ്കാരവും ഭാഷയും അങ്ങനെ 1.5 കോടി മലയാളികളുടെ മാതൃഭൂമിയായിട്ടുള്ള ഈ നാടിന്റെ ദേശീയ സ്വത്വം, ഈ നാടിന്റെ ഭാഷാസ്വത്വം എന്താണെന്ന് പറഞ്ഞത് തിരുവിതാംകൂറിലെയും തിരുക്കൊച്ചിയിലെയും മലബാറിലെയും ഒക്കെ തന്നെ രാജാക്കന്മാർക്കും നാടുവാഴികൾക്കും അടിമപ്പെട്ടു നിൽക്കേണ്ടതല്ല. ചടങ്ങിൽ K നാരായണൻ അധ്യക്ഷനായി. V കുഞ്ഞികൃഷ്ണൻ, നരേന്ദ്രൻ, P ശശിമോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിപ്ലവ ഗാനാലാപനവും നടന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. KCEU പയ്യന്നൂർ മണ്ഡലം കൺവെൻഷൻ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന KCEU പയ്യന്നൂർ മണ്ഡലം കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ബദൽ നയം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റാണ് കേരളം 5 വർഷക്കാലം ഭരിച്ചിട്ടുള്ളത്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 38 വ്യവസായ മേഖലയിൽ മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ സാധിച്ചു എന്നതാണ്. 5 വർഷത്തിലൊരിക്കൽ മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കണം എന്നതാണ് നിയമവ്യവസ്ഥയെങ്കിലും UDF ഗവൺമെൻറ്റുള്ള അവസരത്തിൽ 8 വർഷവും 9 വർഷവും ആയ വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. April 6 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി TA മധുസൂദനനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുവാൻ കൺവെൻഷനിൽ തീരുമാനമെടുത്തു. KB സുധാകരൻ, ഇ രാജൻ, KC സത്യൻ, KC സുരേന്ദ്രൻ, T തമ്പാൻ,
സുനിൽകുമാർ എം തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. 10-ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ വരച്ച മാടായിക്കാവിൽ അമ്മയുടെ ചിത്രങ്ങൾ മാടായിക്കാവിൽ സമർപ്പിച്ചു. ക്ഷേത്രകലാ അക്കാദമി വിദ്യാർത്ഥിനികളായ അനുറിയ, സരയുരാജൻ എന്നീ കുട്ടികളാണ് മാടായിക്കാവിൽ അമ്മയുടെ ജീവൻ തുടിക്കുന്ന ചുമർ ചിത്രങ്ങൾ വരച്ചത്. മാടായിക്കാവിന് സമീപത്തെ ക്ഷേത്രകലാ അക്കാദമിയിലെ വിദ്യാർത്ഥിനികളായ അനുറിയ, സരയുരാജൻ എന്നിവർ മാടായിക്കാവിലേക്കായി വരച്ച ചുമർ ചിത്രങ്ങളാണ് മാടായിക്കാവിൽ സമർപ്പിച്ചത്. പൂരോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ചിറക്കൽ കോവിലകത്തെ സി കെ രവീന്ദ്ര വലിയവർമ്മ രാജയാണ് ചിത്രങ്ങൾ ഏറ്റുവാങ്ങിയത്. ചടങ്ങിനോടനുബന്ധിച്ച് വടക്കേ നട തിരുമുട്ട് സമർപ്പണവും നടന്നു. ക്ഷേത്ര നവീകരണ കമ്മിറ്റി സെക്രട്ടറി കെ വി ബൈജു, മാനേജർ നാരായണൻ, പി കെ വിശ്വനാഥൻ, സി എച്ച് ഭാസ്കരൻ നമ്പ്യാർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. സഞ്ചരിച്ച് ചികിത്സ നടത്തുന്ന ആദിവാസി വൈദ്യൻ കണ്ണൻ വൈദ്യരുടെ സേവനം ഇനി മുതൽ പയ്യന്നൂർ ജീവകീയത്തിലും. കണ്ണൻ വൈദ്യരുടെ സേവനം ഇനി എല്ലാ ശനിയാഴ്ചകളിലും ജീവകീയം ആയുർവേദിക് ഹോസ്പിറ്റലിൽ ലഭിക്കും. നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസകരമായ തന്റെ ചികിത്സാരീതിയിൽ നിന്ന് സമാശ്വാസം നൽകുന്ന ആദിവാസി വൈദ്യൻ കണ്ണൻ വൈദ്യരുടെ സേവനം ഇനി എല്ലാ ശനിയാഴ്ചകളിലും ജീവകീയം ആയുർവേദ റിസർച്ച് ഹോസ്പിറ്റലിലും ലഭ്യമാകും. കണ്ണൻ വൈദ്യർ ജീവകീയം ഹോസ്പിറ്റലിൽ ചികിത്സ ആരംഭിച്ച ചടങ്ങ് മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. ആദിമ സംസ്കൃതിയുടെ പ്രതീകമെന്ന് വിശേഷിപ്പിക്കാവുന്ന കണ്ണൻ വൈദ്യൻ, നാം പല ചികിത്സാരീതികളും പരീക്ഷിക്കാറുണ്ടെങ്കിലും നമ്മളിലേക്ക് പലപ്പോഴും ഏറ്റവും ചെലവ് കൂടിയ ചികിത്സാരീതികളെയാണ് നാം സ്വാഗതം ചെയ്യുന്നത്. ഓരോ മരുന്നും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് ഇംഗ്ലീഷ് ചികിത്സയായാലും ആയുർവേദ ചികിത്സയായാലും ഹോമിയോ ചികിത്സയായാലും ഇതിലടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്, മനസ്സിൻ്റെ ധൈര്യമാണ്. ആ മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് ഇതെനിക്ക് പ്രയോജനപ്രദമാവും എന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോഴാണ് പല മരുന്നുകളും നമുക്ക് പ്രയോജനപ്രദമായി മാറുന്നത്. കണ്ണൻ വൈദ്യരുടെ സേവനം ജീവകീയത്തിന് ലഭ്യമാകുന്നതിലൂടെ നാട്ടറിവിന്റെ നന്മകൾ ഈ നാട്ടുകാർക്ക് ലഭ്യമാകുമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭാസ്കര പൊതുവാൾ പറഞ്ഞു. ആശുപത്രി ചെയർമാൻ കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു. നാട്ടറിവ് കേന്ദ്രം ഡയറക്ടർ പി രഘുനാഥ്, ഡോക്ടർ ചിത്രജ, അനിൽകുമാർ കണ്ടോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. നാട്ടുവർത്തമാനങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളുമായി പനക്കൂൽ പൈമയുടെ 2-ാം പതിപ്പിന്റെ പ്രകാശന കർമ്മം കരിവെള്ളൂർ ബസാറിൽ നടന്നു. എം ശശിമോഹൻ പുസ്തക പരിചയം നടത്തി. പ്രസിദ്ധീകരിച്ച് കുറച്ച് സമയപരിധിക്കുള്ളിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പുസ്തകമാണ് സതീശൻ പനക്കൂൽ രചിച്ച പനക്കൂൽ പയമ. പഴയ നാട്ടുഭാഷകളും നാട്ടുകാരും ഈ പുസ്തകത്തിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തെ ശ്രദ്ധേയമാക്കുന്നത്. സംവിധാനങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും നമ്മുടെ ഔദ്യോഗിക ഭാഷകളൊക്കെ ഫലമായി മാനവീകരിക്കപ്പെട്ട ഭാഷയാണ്. എന്നാൽ ഇവിടെ ഈ സംസാര ഭാഷ വളരെ വളരെ പ്രസക്തമാണെന്ന് കാണുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചെറിയ ഭാഷകളുടെ മരണത്തിന്റെ കാലമാണെങ്കിൽ പോലും. ചടങ്ങിൽ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കെ ടി കുഞ്ഞിക്കണ്ണനിൽ നിന്ന് പനക്കോൽ മീനാക്ഷി പുസ്തകം ഏറ്റുവാങ്ങി. വി കുഞ്ഞികൃഷ്ണൻ, നരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് കരിവെള്ളൂർ. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലാബ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ സൗത്ത് എ എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ വീട്ടിലൊരു ശാസ്ത്രഗണിത ലാബ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിലെ ഗണിതശാസ്ത്ര അഭിരുചികൾ വളർത്തുവാൻ ഉതകുന്നതായി ശാസ്ത്രഗണിത ലാബുകൾ. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ലാബ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ സൗത്ത് എ എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ വീട്ടിലൊരു ശാസ്ത്ര ഗണിത ലാബ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര ലാബ് മദർ പി ടി എ പ്രസിഡന്റ് സിന്ധു ഇ വി, 5-ാം തരം വിദ്യാർത്ഥിനിയായ വൈഗ ടി വിയുടെ വീട്ടിൽ വെച്ചും ഗണിത ലാബ്
പിടിഎ പ്രസിഡന്റ് ആശ പി വി നാലാം തരം വിദ്യാർത്ഥി അഭയദേവ് പിയുടെ വീട്ടിൽ വെച്ചും ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ ഗണിത ശാസ്ത്ര വിഷയങ്ങളിലുള്ള അഭിരുചി വർദ്ധിപ്പിക്കുവാനും കുട്ടികൾ സ്വയം നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനുമുള്ള അവസരങ്ങൾ ശാസ്ത്രലാബ് ഒരുക്കിയതിലൂടെ ലഭ്യമായി. വീട്ടുകാരുടെയും അധ്യാപകരുടെയും പിന്തുണയോടുകൂടി കുട്ടികൾ വീടുകളിൽ ഒരുക്കിയ ശാസ്ത്രലാബ് ഗണിതലാബ് വഴി ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ അറിവുകൾ സമ്പാദിക്കുന്നതിനും പ്രയോജനപ്പെട്ടു. സ്റ്റോക്ക് ടീം കൊച്ചിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കായിക താരം സരോജിനി തോലാട്ടിന് അനുമോദനവും നൽകി. അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് ടീം കൊച്ചിയുടെ ലോഗോ പ്രകാശന കർമ്മവും നടന്നു. സ്റ്റോക്ക് ടീം കൊച്ചിയുടെ ഓഫീസ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് രാജേഷ് പിലാങ്കോ നിർവഹിച്ചു. കൊച്ചി റെയിൽവേ പാലത്തിനടുത്തുള്ള ടർഫ് ഗ്രൌണ്ടിൽ വെച്ച് നടന്ന വേക്കപ്പ് കൊച്ചി എന്ന പരിപാടിയുടെ വേദിയിൽ വെച്ച് മുഖ്യാതിഥിയായി എത്തിയ സരോജിനി തോലാട്ടിനെ ക്ലബ് രക്ഷാധികാരി ജയശീലൻ കൊച്ചി പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സരോജിനി കൊച്ചിയിലെ പഴയകാല ഫുട്ബോൾ താരങ്ങളെ ബഹുമാന സൂചകമായി മൊമെന്റോ നൽകി ആദരിച്ചു. അതോടൊപ്പം സ്റ്റോക്ക് ടീം കൊച്ചിയുടെ പ്രകാശനകർമ്മവും നടന്നു. സ്റ്റോക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഡിസംബർ മാസത്തിൽ കുട്ടികൾക്കു വേണ്ടി നടത്തിയ ലിറ്റിൽ ക്രിസ്തുമസ് എന്ന മത്സര പരിപാടിയിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നടന്നു. സ്റ്റോക്ക് ടീം കൊച്ചി ഭാരവാഹികളായ വിശ്വനാഥൻ, സുരാജ്, വിനോദ്, സനൂപ്, മധു, വൈശാഖ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്യാശ്ശേരി മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാറിന്റെയും കല്യാശ്ശേരി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ കൈതപ്രത്തിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലോട്ടറി തൊഴിലാളി എൽ ഐ സി ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ പയ്യന്നൂർ ബ്ലോക്ക് കെ സി ഇ യു പയ്യന്നൂർ മണ്ഡലം കൺവെൻഷനുകൾ നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു. തെരഞ്ഞെടുപ്പ് ഒബ്സർവർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ നിരഞ്ജൻ കുമാർ പയ്യന്നൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കോവിഡ് വാക്സിൻ എടുത്തവർ രണ്ട് മാസത്തേക്ക് രക്തദാനം ചെയ്യരുത്. നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിലിന്റേതാണ് നിർദ്ദേശം. പ്രതിരോധശേഷിയെ ഇത് ബാധിച്ചേക്കുമെന്ന് കണ്ടാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തണ്ണീർമത്തൻ കൃഷിയിൽ വിജയഗാഥ തീർത്ത് മാട്ടൂലിലെ വി വിജയൻ. മാട്ടൂലിന്റെ കാർഷിക സംസ്കാരത്തെ തിരിച്ചുപിടിക്കുകയാണ് വിജയനും കുടുംബവും. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.